ഹലോ എല്ലാവർക്കും എം വി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം നാട്ടുകാർ പരിഹസിച്ചും ഉപദ്രവിച്ചും കാട്ടിൽ ജീവിതം സ്ഥിരമാക്കിയ ഒരു യുവാവിനെ കുറിച്ചിട്ടാണ് ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് യുവാവ് ആഫ്രിക്കൻ സ്വദേശിയാണ് ഈ യുവാവ് കേട്ടോ കാട്ടിൽ മൃഗങ്ങൾക്കൊപ്പം താമസിക്കുന്ന മോംഗ്ലിയുടെ കഥ ഒക്കെ നമ്മൾ ഒരുപാട് പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവാൻ സാധ്യതയില്ലെന്ന് എല്ലാവരും വിശ്വസിക്കുന്നതാണ് എന്നാൽ ആഫ്രിക്കൻ സ്വദേശിയായ ഇരുപത്തൊന്നുകാരൻ സാൻസിമാൻ എല്ലി എന്നാൽ ആഫ്രിക്കൻ കാടുകളിലാണ് ഇവൻ്റെ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പരിഹാസവും പുച്ഛവുമാണ് ഇവന് കൂടുതലായിട്ട് കിട്ടുന്നത് ഇവന്റെ ആ ഒരു മുഖഭാവവും കാരണം ഇവന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവൻ കാട്ടിൽ ജീവിക്കുകയാണെന്നാണ് അവന്റെ അമ്മ പറയുന്നത് സാൻസിമാൻ അല്ലിയുടെ അമ്മക്ക് അഞ്ച് മക്കളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് സാൻസിമാനെ ലഭിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെയാണ് അവൻ്റെ അമ്മ അവനെ അവനെക്കുറിച്ച് പറയുന്നത് പക്ഷേ എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായുള്ള മുഖഭാവം ഉള്ളത് കൊണ്ട് തന്നെ അവൻ നാട്ടിൽ നിൽക്കുന്നത് തീരെ ഇഷ്ടമില്ല എല്ലാവരും അവനെ കളിയാക്കുകയും അവനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവനക്ക് കാട്ടിൽ നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ ലാസം പിന്നോക്കുള്ളത് കൊണ്ട് തന്നെ അവൻ സ്കൂളിലോ കാര്യങ്ങളിലോ ഒന്നും പോയിട്ടില്ല എപ്പോഴും കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കുരങ്ങന്മാരെ പോലെ മരത്തിൽ കയറാനും മരത്തിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ പയങ്ങളൊക്കെ കഴിക്കുന്നതാണ് അവൻക്ക് കൂടുതലായിട്ട് ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഫുഡോ കാര്യങ്ങളോ ഒന്നും അവൻക്ക് കഴിക്കുന്നതിഷ്ടമില്ല കാട്ടിൽ നിന്നും കിട്ടുന്ന പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതാണ് അവൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഗല്ലിക്ക് ഇവന്റെ നാട്ടുകാരെയും ഇവന്റെ അയൽ ഗ്രാമവാസികളെയൊക്കെ കാണുന്നത് ഭയമാണ് ഇവൻ റുവാണ്ടയിലെ ഒരു ഫോറസ്റ്റിൽ ഒരു വനത്തിലാണ് ഇവൻ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഇവന് കൂടുതലായിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇവന്റെ അമ്മ ഗില്ലിയുടെ അമ്മ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുവരാണെങ്കിൽ തന്നെ വീട്ടിൽ കെട്ടിയിട്ടിട്ടൊക്കെയാണ് അവനെ കൂടുതലായിട്ട് നിർത്തിക്കുന്നത് ഇവൻക്ക് സംസാരശേഷി ഇല്ലാത്തൊരു പയ്യനും കൂടിയാണ് ഈ ഗല്ലി ബെല്ലി കൂടുതലായിട്ടും കാട്ടിൽ നിന്നും കിട്ടുന്ന പഴങ്ങളും വായ്പയങ്ങളും ചില സമയങ്ങളിൽ പുല്ലും കഴിക്കാറുണ്ടെന്നാണ് ഇവന്റെ അമ്മ പറയുന്നത് മൈക്രോസൊഫാരി എന്ന് പറയുന്ന അസുഖം ഇവനക്ക് ചെറുപ്പത്തിലുള്ളത് കൊണ്ട് തന്നെ ഇവൻക്ക് കുഞ്ഞിൽ ഒരു അവന്റെ ചെറുപ്പകാലത്ത് ഇവന്റെ തല ഒരു ടെന്നീസ് ബോളിൻ്റെ വലുപ്പം മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഇവന്റെ അമ്മ പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു ഫാമിലി നിന്നുള്ളതാ കൊണ്ടായതുകൊണ്ട് തന്നെ ഇവനെ ചികിത്സക്കോ കാര്യത്തിനോ ഒന്നും കൊണ്ടുപോകാന് പോലും പറ്റിയിട്ടില്ല ഇപ്പോ ഗിന്നസ് അവാർഡും കൂടിയും കിട്ടിയിട്ടുണ്ട് വേൾഡ് മങ്കിമാൻ എന്ന് പറയുന്ന ഒരു അവാർഡും കൂടി ഇവന്റെ പേരിലുണ്ട് ഉണ്ട്